നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് ഗോഡൌണിൽ വൻ തീപിടുത്തം. പറവൂർ തത്തപ്പള്ളി സർക്കാർ ഹൈസ്കൂളിന് സമീപത്തായിരുന്നു അപകടം. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വെൽഡിംഗ് ജോലികൾ നടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് എന്നാണ് അഗ്നിശമന സേന നൽകുന്ന സൂചന. പ്രദേശമാകെ പുക നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് സൂക്ഷിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. സമീപത്തിലെ വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അഗ്നിശമന സേന. ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഗോഡൌൺ. പ്രദേശത്ത് പുകയും രൂക്ഷമായി വ്യാപിച്ചതോടെ സമീപത്തെ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിക്കുന്നതിനായാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദേശവാസികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം നേരത്തെ കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകളിൽ നടന്നത് 4 വൻ തീപിടുത്തങ്ങളാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിൽ ഏറ്റവും വലിയ തീപിടുത്തം നടന്ന തിരുവനന്തപുരം മൺവിളയിൽ ഉണ്ടായതാണ്. ഇതിനു മുൻപ് നടന്ന 3 പ്രധാന തീപിടുത്തങ്ങളും എറണാകുളം ജില്ലയിലായിരുന്നു. 2012 ഡിസംബർ 31 പെരുമ്പാവൂരിൽ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഇതുകൂടാതെ ആലുവയ്ക്ക് സമീപം പെരുമ്പാവൂരിലുമായി ഓരോ തീപിടുത്തങ്ങൾ ഉണ്ടായതായാണ് ഈ വ്യാപാര മേഖലയിലുള്ളവർ പറയുന്നത്. ഇതിൽ ഒരെണ്ണം ഷോർട്ട് സർക്യൂട്ട് മൂലമായിരുന്നുവെങ്കിൽ മറ്റുള്ളവ മാലിന്യങ്ങൾക്ക് തീപിടിച്ചുണ്ടായതാണ് എന്നാണ് വിലയിരുത്തൽ. ഒരു സംഭവത്തിൽ അട്ടിമറിയും അക്കാലത്ത് സംശയിച്ചിരുന്നു. സംസ്ഥാനത്ത് ആകെ 1500 പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ഉള്ളതായാണ് കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ കണക്ക്. പ്ലാന്റിനും യന്ത്രങ്ങൾക്കുമായി ഏകദേശം 1000 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിലുണ്ട്. ഇതിൽ 5 യൂണിറ്റുകൾ 5 കോടി രൂപയിലേറെ മുതൽ മുടക്കിയതായാണ്. അതിലൊന്നാണ് മൺവിലയിലേത്. 1000 യൂണിറ്റുകൾ 15 മുതൽ 20 ലക്ഷം വരെ നിക്ഷേപങ്ങൾ ഉള്ളവയാണ്. 1 കോടി രൂപയിലേറെ മുതൽ മുടക്കിയിട്ടുള്ള 50 യൂണിറ്റുകൾ 20 മുതൽ 50 ലക്ഷം വരെയുള്ള 750 യൂണിറ്റുകൾ എന്നിങ്ങനെയാണ് ബാക്കിയുള്ളവയുടെ കണക്ക്. ഇതിൽ 150 പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റുകളാണ്. പ്രതിവർഷം 3000 കോടി രൂപയുടെ വിറ്റുവരവ് ഈ മേഖലയിലുണ്ട് എന്നാണ് സംഘടനയുടെ ഏകദേശ കണക്ക്. നേരിട്ട് 40,000 പേർക്ക് തൊഴിൽ നൽകുന്നു. എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ ഉള്ളത്. ചെറുകിട യൂണിറ്റുകളാണ് ഭൂരിഭാഗവും എന്നതിനാൽ മിക്കവയും കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനിലും അംഗങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.